ഗുളിക രൂപത്തിലായിരുന്നു ഇത് ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിലാണ് കടത്താൻ ശ്രമിച്ചത് കസ്റ്റംസ് ആണ് ഈ സ്വർണം പിടികൂടിയിരിക്കുന്നത് 60 ലക്ഷം രൂപ വില വരുന്ന സ്വർണമാണ് പിടികൂടിയിരിക്കുന്നത് 1202.55 ഗ്രാം സ്വർണമാണ് പിടികൂടിയിരിക്കുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അടിക്കടി ഉണ്ടാകുന്ന സ്വർണവേട്ടകളിൽ ഒന്നാണിത് മുഹമ്മദ് സുബേർ ഭാര്യ മുഹമ്മദ് ജനൂഫർ എന്നിവരാണ് പിടിയിലായിരിക്കുന്നത് ഏതായാലും ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ശ്രീലങ്കയിൽ നിന്ന് വന്നവരാണ് എന്നാണ് പറയുന്നത് ദുബൈയിൽ മരിച്ച ഏറ്റുമാനൂർ സ്വദേശിയുടെ മൃതദേഹം സംസ്കരിക്കുന്നത് സംബന്ധിച്ച അനിശ്ചിതത്വം നീങ്ങി ജയകുമാറിന്റെ മൃതദേഹം സഫിയയ്ക്ക് വിട്ടു നൽകി മൃതദേഹം ഏറ്റെടുക്കാൻ കഴിയില്ലെന്ന് ബന്ധുക്കൾ അറിയിച്ചു ജി ശ്രീജിത്ത് ചേർന്നു ശ്രീജിത്ത് എന്താണ് സംഭവം ഒരാഴ്ച മുൻപാണ് ഏറ്റുമാനൂർ സ്വദേശി ജയകുമാർ ദുബായിൽ ആത്മഹത്യ ചെയ്തത് ഇയാൾ 4 വർഷം മുൻപ് ഭാര്യയും കുടുംബത്തെ എല്ലാം ഉപേക്ഷിച്ചിട്ട് പോയ ആളായിരുന്നു ലക്ഷദ്വീപ് സ്വദേശിയായ സഫിയ എന്ന ആളുമായി എന്ന വ്യക്തിയുമായി ചേർന്നായിരുന്നു ഇവർ താമസിച്ചിരുന്നത് ഇതിനിടെ ഇയാൾ ദുബായിലേക്ക് വീണ്ടും പോവുകയും അവിടെ വെച്ച് കഴിഞ്ഞ ആഴ്ച ആത്മഹത്യ ചെയ്യുകയുമായിരുന്നു ഈ മൃതദേഹം സഫിയയുടെ പേരിലാണ് നാട്ടിലേക്ക് വന്നത് സഫിയ റേറ്റ് വാങ്ങിയിരുന്നു പക്ഷേ സംസ്കരിക്കുന്നതിന് നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ബന്ധുക്കളുടെ NOC കിട്ടേണ്ട അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇതിനെ തുടർന്നാണ് ഇന്ന് നെടുമ്പാശ്ശേരിയിലെത്തിയ മൃതദേഹവുമായി സഫിയ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത് തുടർന്ന് ബന്ധുക്കളുമായി പോലീസ് ചർച്ച നടത്തി ഈ മൃതദേഹം തങ്ങൾക്ക് വേണ്ട എന്ന നിലപാട് ബന്ധുക്കൾ പോലീസിനെ അറിയിക്കുകയായിരുന്നു ഇതുപ്രകാരം സഫിയയ്ക്ക് തന്നെ മൃതദേഹം വിട്ടു നൽകിയിട്ടുണ്ട് മൃതദേഹവുമായി എറണാകുളത്തേക്കാണ് സഫിയ പോയിരിക്കുന്നത് ഇവിടെ സംസ്കാരം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഏറെ നേരം നീണ്ട അനിശ്ചിതത്വങ്ങളാണ് ഇതോടെ അവസാനിച്ചത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൌസ് സർജൻ ഡോക്ടർ വന്ദനാ ദാസ് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ടെന്ന് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖ ശർമ്മ അന്വേഷണം തൃപ്തികരമല്ലെന്ന് കുടുംബം പറഞ്ഞെന്നും രേഖ ശർമ്മ DGP കൂടിക്കാഴ്ച നടത്തുമെന്നും ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ചേർന്ന ജനറൽ കോച്ചിലാണ് പുക കണ്ടത് യാത്രക്കാർ കമ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തിറങ്ങി തൃപ്പൂണിത്തുറ എത്തിയപ്പോഴായിരുന്നു പുക കണ്ടത് യാത്രക്കാർക്കാർക്കും പരിക്കില്ല എം സനീഷ് കുമാർ ചേരുന്നു അനീഷ് എന്താണ് സംഭവിച്ചത് ജമ്മുകാണ്ടോടുകൂടിയാണ് തൃപ്പൂണിത്തുറയിൽ വെച്ച് മംഗലാപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന പരശുരാം എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ AC കൊച്ചിനോട് ചേർത്തുള്ള ജനറൽ കമ്പാർട്ട്മെന്റിൽ പുക പ്രത്യക്ഷമായത് എന്തായാലും കമ്പാർട്ട്മെന്റിനുള്ളിലേക്ക് പുക നിറഞ്ഞതോടുകൂടി യാത്രക്കാർ പൂർണ്ണമായും കമ്പാർട്ട്മെന്റ് വിട്ട് പുറത്തിറങ്ങി വലിയ പരിഭ്രാന്തരായി ചുമയും മറ്റു ചില അസ്വസ്ഥതകൾ അവർ പ്രകടിപ്പിക്കുകയും ചെയ്തു ഈ പുക എവിടെ നിന്ന് വന്നതാണ് എന്ന് പിന്നീട് വിശദമായ പരിശോധന നടത്തിയാണ് കണ്ടെത്തിയത് ഈ കമ്പാർട്ട്മെന്റിനുള്ളിൽ തന്നെ അഗ്നിശമന ഉപകരണമായ ഹോം ഫയർ എക്സ്റ്റിങ്ഷന്റെ മുകൾ ഭാഗത്ത് നിന്നും നോബ് പൊട്ടിപ്പോയതാണ് ഇത്തരത്തിൽ ഈ പുക പുറത്തേക്ക് വ്യാപിക്കാൻ കാരണമായി എന്ന് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു എന്തായാലും ആളുകൾ വളരെ പരിഭ്രാന്തരായാണ് പെട്ടെന്ന് ട്രെയിനിൽ നിന്നും പുറത്തേക്ക് ചാടി ഇറങ്ങിയുണ്ടായത് ഈ പുറത്തേക്കുള്ള ഇറക്കത്തിൽ കാര്യമായ അപകടമൊന്നും ആർക്കും പറ്റിയിട്ടില്ല എന്നതാണ് ആശ്വാസകരം എന്തായാലും 10 മിനിറ്റോളം ഈ ട്രെയിനിന്റെ യാത്ര തടസ്സപ്പെട്ടെങ്കിലും പിന്നീട് യാത്ര തിരുവനന്തപുരത്തേക്ക് പുനരാരംഭിച്ചു തന്നെയാണ് ഇടവേള